കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ദിവസം ഞങ്ങള് ഒരു വീഡിയോ തയ്യാറാക്കിയുണ്ടായി. ആ വീഡിയോ കണ്ടിട്ട് വളരെയധികം ആളുകൾ ഞങ്ങളെ വിളിച്ചിരുന്നു. പലരുടെ ജീവിതത്തിലേക്ക് ആ വീഡിയോയിലൂടെ പറഞ്ഞ ദൈവവചനങ്ങളും ഞങ്ങളുടെ ചെറിയ ശുശ്രൂഷകളും അവരുടെ ജീവിതത്തെ ഒത്തിരി അധികം സ്വാധീനിക്കുകയും ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള പ്രചോദനം കിട്ടിയെന്നും അവർ അറിയിച്ചിരുന്നു. വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എന്റെ ജീവിത പങ്കാളി പറയുകയുണ്ടായി, നമ്മൾ വെറുതെ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നോക്കി നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമയം വെറുതെ പാഴാക്കി കളയാതെ എന്തെങ്കിലും ആത്മീയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പ്രിയപ്പെട്ടവരെ, അതെനിക്ക് പെട്ടെന്ന് ഒരു ശക്തി എന്ന് പറയുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്റെ ജീവിത പങ്കാളിയിലൂടെ എന്നോട് ഈശോ പറയുന്നതായിട്ട് എനിക്ക് തോന്നി, എന്റെ മനസ്സിൽ തോന്നി. പ്രിയപ്പെട്ടവരെ, ശരിയാണ്, ഞാനൊരു ഗാന ശുശ്രൂഷനാണെങ്കിലും ഗാന ശുശ്രൂഷ നിലകളിൽ മാത്രം ദൈവത്തെ കൊടുക്കാതെ കുടുംബങ്ങളിലായിരിക്കുമ്പോഴും സമൂഹത്തിലായിരിക്കുമ്പോഴും ദൈവത്തെ കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ജീവിത പങ്കാളിയുടെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ദൈവവചനമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്തിരുന്നത്. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം. ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റി അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. കർത്താവിൽ പ്രിയ, നമുക്ക് ഈ വചനം ഒന്ന് കേൾക്കാം. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം ഈശോ അരുളിച്ചെയ്യുന്നു, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും, ഇനി മരണം ഉണ്ടായിരിക്കില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. നമ്മൾ എന്താണ് കേട്ടത്? ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇറ്റലിയിലുള്ള ഞങ്ങളൊരു സുഹൃത്ത് വിളിക്കുകയുണ്ടായി. ഞങ്ങൾ ഒത്തിരി ദുഃഖിച്ചും വിഷമിച്ചും താടം നോക്കി ഇരുന്നപ്പോഴാണ് നിങ്ങളുടെ ഈ വീഡിയോ കാണുവാൻ ഇടയായിരുന്നു. COVID-19 എന്ന മാറാ രോഗം ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തികളെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങുവാൻ സാധിക്കാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം തന്നെ തളർന്ന അവസ്ഥയിലായിരുന്നു.
ഇതെന്താ ദൈവം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ള ചിന്തയിലായിരുന്നു. ഡോക്ടറെ പറഞ്ഞ പോലെ ഞങ്ങളും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നോക്കി നോക്കി രക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമയമൊന്നും പോകുന്നുമില്ല, മുന്നോട്ട് പോകുന്നുമില്ല, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങളുടെ ഈ വീഡിയോ കാണുവാൻ ഇടയായത്. ആ ദൈവവചനവും അതിലൂടെ ബ്രദറും ജീവിതപങ്കാളിയും പാടിയ ഗാനങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ഇനി ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ കുറച്ച് പ്രാർത്ഥനയിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് സംരക്ഷണം നൽകി ദൈവത്തിന് നന്ദി പറയുവാൻ ഞങ്ങൾ പ്രചോദനം ഉണ്ടാകുന്നുണ്ടായി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ആ വനത്തിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. നമ്മുടെ ഓരോ ചെറിയ ശുശ്രൂഷയിലൂടെയും നമുക്ക് ഈശോയെ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. എല്ലാ മക്കളെയും കർത്താവിന്റെ അത്ഭുതകരമായ സൗഖ്യത്താൽ നിറക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നമ്മുടെ മധ്യസ്ഥേടാം. നന്മ നിറഞ്ഞ മറിയമ്മയെ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെടുന്നതാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുന്നതാകുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷകളോടേ ആമേൻ. കാനായിലെ കല്യാണത്തിൽ വച്ച് ആ ഭവനത്തിൽ ഒരു കുറവ് വന്നപ്പോൾ ആ കുറവ് നികത്തുവാൻ വേണ്ടി അമ്മ പ്രാർത്ഥിച്ചു. അതുപോലെ നമ്മൾ ഇവിടെയാണെങ്കിലും ഏതവസ്ഥയാണെങ്കിലും ഏത് രോഗമാണ് നമ്മൾ തളർത്തുന്നതെങ്കിലും അവിടെ നമ്മളെ വിടുവിക്കുവാൻ വേണ്ടി അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് ഒരു ഇടപെടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മയെ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെടുന്നതാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുന്നതാകുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകളോണമേ ആമേൻ. കോവിഡ് 19 എന്ന ആ രോഗാവസ്ഥയിൽ കഴിയുന്ന അനേകര ഈ ലോകത്ത് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും സംരക്ഷണം നൽകി നല്ല ദൈവം നമ്മളെ കാക്കുന്നു. അമ്മയുടെ മാതൃസ്ഥാനം പ്രാർത്ഥിക്കാം. ഇനിയും തിരുക്കുമാരുടെ സംരക്ഷണം ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മയെ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെടുന്നതാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശ്വരം അനുഗ്രഹിക്കപ്പെടുന്നതാകുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകളോടേ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സ്തുതി. പരിശുദ്ധ നമ്മുടെ ഗാനം പാടി പ്രാർത്ഥിക്കാം. യേശുവിന്നമ്മേ മാതാവേ അരുമസുതക്ക് ആനന്ദമേ ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങൾ
ഞാൻ അനുവദിക്കുകയില്ല.
അമേരിക്കയിലൊക്കെ ഇപ്പോൾ ഭീതിയുടെ വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവിടെയുള്ള എല്ലാ മക്കളെയും നമുക്ക് ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വന്യകാരുണ ഓരോ മക്കളിലേക്കും ഒഴുകിറങ്ങാൻ നമുക്ക് ഈശോയെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം പറയുന്നു, അവർ പാപനിമിത്തം മരണം ക്ഷണിച്ചു വരുത്തി. പ്രിയരെ, നമ്മൾ പാപികളാണ്, ബലഹീനരാണ്. നമ്മുടെ എല്ലാ പാപങ്ങളും ബലഹീനതകളും കർത്താവിൻ്റെ കുരിശിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയുണ്ടാകുവാൻ നമ്മളുടെ എല്ലാ മനസ്സുകൾക്കും നമ്മളുടെ ഓരോ പ്രവൃത്തികൾക്കും ഈശോ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ഓരോരുത്തരും ആയിത്തീരുവാൻ, വ്യാപരിക്കുവാൻ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ഈശോയുടെ മുഖം കണ്ടുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മളായിത്തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ സൗഖ്യം എല്ലാ മക്കളും അനുഭവിക്കുവാൻ ഇടവരട്ടെ. നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മളെയും ഓരോരുത്തരെയും എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Oh.
നിമിഷം വരെ ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ ചെറിയ ശുശ്രൂഷയിലൂടെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചൊരു ഓർത്തീശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളൊന്നും അല്ലാതിരുന്നിട്ടും ഒരു കഴിവും ഞങ്ങൾക്കില്ലാതിരുന്നിട്ടും ഈശോയെ ഞങ്ങളെ അവിടുന്ന് ഉപയോഗിക്കുന്നതിനോർത്ത് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനോർത്ത് ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ ഒരു ചെറിയ ശുശ്രൂഷയിലൂടെ ഓരോ മക്കൾക്കും ഈശോയെ അവിടുത്തെ ദർശിക്കുവാൻ, അവിടുത്തെ സൗഖ്യം ദർശിക്കുവാൻ, അനുഭവിക്കുവാൻ കർത്താവേ ഇവിടെ ആ കടമയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. വിശോ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ദൈവമേ ഈ മഹാമാരിയായ COVID-19 വൈറസിൻ്റെ എല്ലാവിധ അക്രമങ്ങളിൽ നിന്നും കർത്താവേ അങ്ങയുടെ മക്കളായ ഞങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് നിമിഷം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും ചേർന്ന് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഓരോരുത്തർക്കും അവിടുന്ന് അങ്ങയുടെ രക്ഷ പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ അത്ഭുതകരമായ സൗഖ്യത്താൽ എല്ലാ മക്കളെയും വീണ്ടെടുത്ത് അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങൾ അങ്ങേ ഒരിക്കൽ കൂടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും ദൈവത്തിന്റെ സമാധാനവും സൗഖ്യവും ശാന്തിയും അനുഗ്രഹവും കടന്നു വരട്ടെ എന്ന് ഞാൻ ഉയർന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ആകാശവും ഒരു ഭൂമിയും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.